ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് പിങ് എന്താണ് ലേറ്റൻസി നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ദാറ്റ് സെൻഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അടുത്ത കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്ന ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ, ഡേറ്റ സിഗ്നൽ, ഒരു ഡേറ്റ അയക്കുന്നതാണ്, അത് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ഈ പിങ് എന്ന് പറയുന്നത്. അതൊരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അയക്കുന്ന ഒരു പാക്കറ്റ്, അതെന്തു ആവട്ടെ, ഒരു 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 സിഗ്നൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ലേറ്റൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തിനായാലും നമ്മൾ അയക്കുന്ന ഒരു സിഗ്നലാണ് ഈ പിങ് എന്ന് പറയുന്നത്. ഇത് ആ കമ്പ്യൂട്ടറിൽ നിന്നും തിരിച്ചു വരും. അതായത് നമ്മൾ അയക്കുന്ന സിഗ്നൽ എന്തിനാണോ നമ്മൾ അയക്കുന്നത് അതിന് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ തിരിച്ചു വരുന്ന ആ സ്പീഡ്, അതായത് പിങ് അല്ലെങ്കിൽ ആ സെൻഡ് ചെയ്യുന്ന ആ പാക്കറ്റ്സ് നമുക്ക് തിരിച്ചു വരുന്ന ആ സ്പീഡിനെയാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. ടൈം ഓഫ് ദി പിങ് ടു റിട്ടേൺ ഈസ് കോൾഡ് ലേറ്റൻസി. അതായത് നമ്മൾ അയക്കുന്ന ആ പിങ്, ആ സിഗ്നൽ, ആ സിഗ്നല് നമ്മൾക്ക് തിരിച്ചു വരുന്ന ആ ടൈമിനെയാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. ആ സമയത്തെ, അതായത് തിരിച്ചു വരുന്ന സമയത്തെയാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. ആ അയക്കുന്നതിനെയാണ് പിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ പാക്കറ്റ്സ് ഓഫ് ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അടുത്ത കമ്പ്യൂട്ടറിലേക്ക്. അതായത് ഒരു സന്ദേശം അയക്കുന്നു, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ അവരുടെ സെർവറിലേക്ക് ഒരു റെസ്പോണ്ട് നമ്മൾ ചോദിക്കുന്നു, അതിനാണ് ഈ പാക്കറ്റ് അയക്കുന്നതും അതിനെയാണ് ഈ പിങ് അയക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഈ പിങ് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അയാൾക്ക് എന്തിനാണ് പിങ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേറ്റൻസി നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അയാളിപ്പോൾ ഒരു ഗെയിം, ഇപ്പോൾ രണ്ടുപേരും ഇതൊക്കെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു മൊബൈലിൽ നിന്നും അടുത്ത മൊബൈലിലോട്ട് കളിക്കുമ്പോൾ ഈ ഡേറ്റ സെൻഡ് ആകുന്നുണ്ട്, അതായത് ഈ പാക്കറ്റ്സ് സെൻഡ് ആകുന്നുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, പാക്കറ്റ്സ് സെൻഡ് ആകുന്നുണ്ട്, അതായത് ഡേറ്റ ട്രാൻസ്ഫറിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാക്കറ്റ് ലോസ് വരാം. ഇപ്പോൾ കാണിച്ചേക്കുന്ന പോലെ ചില പാക്കറ്റ്സ് ഇപ്പോൾ സെൻഡ് ആയില്ലെന്ന് വരാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടിയില്ലെന്ന് വരാം, അതായത് സമയത്തിന് ഒത്ത് നമുക്ക് റിട്ടേൺ കിട്ടിയില്ലെന്നും വരാം. അത്തരത്തിൽ വരുന്നതിനെ നമുക്ക് പാക്കറ്റ് ലോസ് എന്ന് വിളിക്കാം. കാരണം വെച്ചാൽ നമ്മൾ അയക്കുന്നതിൻ്റെ ആ ഒരു പാക്കറ്റ് ലോസ് അവിടെ ഉണ്ടാവും. നമ്മൾ അയക്കുന്ന ആ ഒരു സ്പീഡിലായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്, അതിൻ്റെ ഒരു ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ആ ഒരു റെസ്പോൺസ് ടൈം ആ തിരിച്ചു വരുന്നത് പതുക്കെയാകാം, അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം. സോ നമുക്ക് ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം, അതായത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇത് എങ്ങനെ ഈ പിങ്ങും ലേറ്റൻസിയും ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതേ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് ആ റണ്ണിൻ്റെ ഭാഗത്ത് ജസ്റ്റ് CMD എന്ന് അടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മൊബൈലിലും നോക്കാം, മൊബൈലിലും ഇതിനുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. ഇവിടെ CMD എന്ന് അടിച്ചു കൊടുക്കാം, കമാൻഡിൻ്റെ CMD എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത് ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, നമുക്ക് വലുതാക്കാം. അപ്പോൾ നമ്മളിവിടെ ഇവിടെ പിങ് സ്പേസ് ഗൂഗിളിലോട്ട് നമുക്ക് പിങ് ചെയ്യാം, www.google.com. പിങ് സ്പേസ് www.google.com അടിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. അതായത് ആ പിങ്ങിൻ്റെ നമ്മൾ അയച്ചേക്കുന്ന ആ പാക്കറ്റ്സ് സെൻഡ് ചെയ്തതിൻ്റെ റിസീവ് ചെയ്തതിൻ്റെ വരും. അപ്പോൾ നാലെണ്ണമാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്നത്, നാലെണ്ണമാണ്. അതിൻ്റെ റിസൾട്ടാണ് വന്നത്, നാല് പാക്കറ്റ്സ് അയച്ചു, നാലെണ്ണം റിസീവായി, ഒന്നും ലോസ് ഇല്ല, നമുക്കെല്ലാം അതിൻ്റെ റിപ്ലൈ കിട്ടി. അതായത് പാക്കറ്റ് ലോസ് ഒന്നുമില്ല, നമ്മൾ അയച്ചതിൻ്റെയൊക്കെ റിപ്ലൈ നമുക്ക് കിട്ടി. അപ്പം നല്ല ഗുഡാണ് കണക്ഷൻ, നല്ല സ്റ്റെബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആ ഡിഫോൾട്ടിൽ വന്നു. പക്ഷേ നമുക്ക് ഈ ഒരു നാല് പാക്കറ്റ്സ് അല്ലെങ്കിൽ നാല് ഒരു ഡേറ്റ പാക്കറ്റ് അയച്ച് നാല് പിങ് അയച്ചിട്ട് അതിൻ്റെ ലേറ്റൻസി കിട്ടിയതുകൊണ്ട് കാര്യമില്ല, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതായത് കുറച്ച് നേരം എത്ര വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് പിങ് ഇടണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേറ്റൻസി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡ് വേണം നമ്മളപ്പോൾ രണ്ടാമത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആദ്യം കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂറ്റി അറിയണമെങ്കിൽ അപ്പോൾ ഈ ഒരു നാല് പാക്കറ്റ്സിൻ്റെ ആയിട്ട് നമുക്ക് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകില്ല. സോ നമുക്ക് ഇതിൽ ലെങ്തി ആയിട്ട് തന്നെ കുറച്ച് കൂടുതൽ പിങ് നമുക്ക് അതിൻ്റെ പിങ് റിസൾട്ട് കിട്ടുന്ന വിധത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനായിട്ട് അടിക്കേണ്ട ഒരു കമാൻഡാണ് പിങ് സ്പേസ് www.google.com-t. ഈ ഒരു കമാൻഡ് കൊടുക്കുക. ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കണ്ടിന്യൂസും കിട്ടും, കണ്ടിന്യൂസൻ കിട്ടും. അതായത് ഓരോ ഇപ്പോൾ കാണാം, ഇപ്പോൾ പിങ് വന്നുകൊണ്ടിരിക്കുന്ന കാണാം, അതിൻ്റെ ലേറ്റൻസി, അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നവരെയും ഇത് വന്നുകൊണ്ടിരിക്കും. ഇത് മുകളിൽ നമുക്ക് നാലെണ്ണം ഡിഫോൾട്ടായിട്ട് വന്നെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാം അതിൻ്റെ സ്പീഡ് കാണാം, ചിലതിൽ സ്പീഡ് കൂടുതൽ കാണിക്കുന്ന, ലേറ്റൻസി ടൈം കൂടുതൽ കാണിക്കുന്നുണ്ട്. അത് കുറവാണ് വേണ്ടത്, കഴിയുന്ന പെട്ടെന്ന് പാക്കറ്റ്സ് പോയി തിരിച്ചു വരുന്നത് ലേറ്റൻസിയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ലേറ്റൻസി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ കാണിക്കാം, ഏറ്റവും കുറവാണ് വേണ്ടത്. മിക്കതും ഒരു 50-60 റേഞ്ചിലൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ആ ഒരു സ്പീഡിലാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റൻസി കുറഞ്ഞ ഏറ്റവും നല്ല പെർഫെക്റ്റ് കണക്ഷനായിരിക്കും
എന്നാൽ ഈ പറഞ്ഞ ഒരു 50 താഴേക്ക് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണക്ഷനാണ്. ലേറ്റൻസി കൂടുതൽ അഡ്വാൻസ്ഡ് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ലേറ്റൻസി കുറവ്, അധികം ഏറ്റവും കുറവുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ പാക്കറ്റ്സ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഒരു പാക്കറ്റ് ലോസ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ആ ഒരു പാക്കറ്റ് തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ അയച്ച ഒരു പാക്കറ്റിൽ അവിടെ ലോസ് ആയിട്ടുണ്ട്. ഇൻഡ്യൂ മാർക്കറ്റ് നമ്മൾ നേരത്തെ കാണിച്ചു, അപ്പോൾ ആ ഒരു പാക്കറ്റ് ഇവിടെ ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വന്നതിൽ ആ ഒരു പാക്കറ്റാണ് ഇവിടെ ലോസ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് കാണാം, പിങ്ങിന് റെസ്പോണ്ട് വരുന്നുണ്ട്, ലേറ്റൻസിയും എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്യാം, ഇപ്പോൾ ഇത് വേറൊരു ലോസ് വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു പാക്കറ്റ് ലോസ് ഉണ്ട്. ഈ കണക്ഷൻ ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കണക്ഷനാണെങ്കിൽ ഈ പാക്കറ്റ് ലോസ് ഇവിടെ അധികമായിട്ടുള്ളൊരു കണക്ഷനാണ്. അത്രയും ഒരു ഹൈ സ്പീഡ് ബാൻഡ്വിഡ്ത്ത് ഉള്ളൊരു കണക്ഷനല്ല, പാക്കറ്റ് ലോസ് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു പാക്കറ്റ് ലോസ് നമുക്കിവിടെ വന്നതായിട്ട് കാണാം. വീണ്ടും ഒരു പാക്കറ്റ് ലോസ് കൊണ്ട് വന്നിട്ടുണ്ട്. പാക്കറ്റ് ലോസ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം അതിനകത്ത് ഇപ്പോൾ പാക്കറ്റ് ലോസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗെയിം കളിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ ഒരു സ്ട്രീമിംഗ് ഇപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലത്തുള്ള സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ നമുക്കിത് അറിയണമെന്നില്ല. കാരണം അതൊരു ബാൻഡ്വിഡ്ത്ത്, ഒരു വലിയൊരു ബാൻഡ്വിഡ്ത്ത് ഉപയോഗിച്ചത് ഡൗൺലോഡ് ചെയ്ത് ആദ്യമേ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും, ആദ്യമേ ഒരു ഡൗൺലോഡ് ചെയ്ത് കിടപ്പുണ്ടാവും, അതിനകത്തായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിങ് ലോസ് അല്ലെങ്കിൽ പാക്കറ്റ് ലോസ് വന്നാൽ അവർക്ക് അതകത്ത് കൂടുതൽ എഫക്റ്റ് ചെയ്യാനില്ല, അധികം എഫക്റ്റ് ചെയ്യില്ല. അവരത് ആ ഒരു സ്ട്രീമിൽ തന്നെ അത് ഓടിപ്പോക്കോളും, നമുക്കത് ഇൻട്രപ്ഷൻ വരില്ല. പക്ഷേ ഒരു ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക, നമ്മളെന്തെങ്കിലും ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോഴോ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ വിഷയം കറക്റ്റായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് കാണാൻ വീണ്ടും പാക്കറ്റ് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ കണക്ഷൻ ഇപ്പോൾ പാക്കറ്റ് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത്തരം പാക്കറ്റ് ലോസ് ഉള്ള കണക്ഷനൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ISP-യിലൊക്കെ റിപ്പോർട്ട് ചെയ്ത പാക്കറ്റ് ലോസ് മാറ്റി, അതായത് ഈ ഗെയിമിംഗ് യൂസറും അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള വീഡിയോ കോളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ടീം വ്യൂവർ അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ മീറ്റ് അതുപോലുള്ള അപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഈ ഒരു പാക്കറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഞാനത് ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇതിപ്പോൾ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തേക്കാണ്, കൺട്രോൾ സി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമാൻഡ് സ്റ്റോപ്പ് ആവും. കൺട്രോൾ സി അടിച്ചാൽ മതി, ഇത് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും, കാണാൻ പറ്റും ടോട്ടലി എത്ര കൊടുത്തു എന്ന്, എത്ര കൊടുത്തു, എത്ര വന്നു, എത്ര ലോസ് പെർസെൻറ്റേജ് ഉണ്ടെന്ന് ഇവിടെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അവർ ഏകദേശം ഒരു 8% ലോസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇത്രയും ഒന്നും ലോസ് വരാൻ പാടില്ല, ഇത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ എത്ര അയച്ചു എന്നും എത്ര ലോസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അതിൻ്റെ നമ്മൾ ഈ കൺട്രോൾ സി അടിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഇപ്പോൾ ഇത് കാണാം, സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ഇത്തരം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പിങ് ലേറ്റൻസിയും ടെസ്റ്റ് ചെയ്യാം. ലേറ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, നമുക്ക് കണക്ഷൻ്റെ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ നമ്മളുടെ ഇത് വർക്കിംഗ് ആണോ, അതായത് ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണോ, എത്ര പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇങ്ങനെ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് പിങ് ലേറ്റൻസിയൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു പ്രാവശ്യം കൂടി നോക്കുക, ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. സോ കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.